കൊച്ചി നെട്ടൂരിലെ ഇറച്ചിക്കടയിൽ നിന്നും പഴകിയ ഇറച്ചി പിടികൂടി ദുർഗന്ധം വമിക്കുന്ന നിറം മാറ്റിയ ഇറച്ചിയാണ് പിടിച്ചെടുത്തത് കടയിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയാണ് റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ട് റിയ പുതിയ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ വരുന്നു മാനദണ്ഡങ്ങളൊക്കെ നടപ്പാക്കുന്നു ആരോഗ്യവകുപ്പ് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് കൊച്ചിയിൽ എവിടെയാണ് കൊച്ചിമാരുടെ നെട്ടൂരിലാണ് ഈ സംഭവം നടന്നത് രാവിലെ കടയിൽ നിന്ന് പേരൊന്നുമില്ലാത്ത ഒരു ഇറച്ചിക്കടയാണ് നെട്ടൂരിൽ പ്രവർത്തിക്കുന്നതാണ് രാവിലെ ഇവിടെ നിന്ന് ഇറച്ചി വാങ്ങി പോയ ചിലർ വീട്ടിലെത്തി അത് വീണ്ടും മുറിക്കാൻ നോക്കുമ്പോഴാണ് അതിൻ്റെ നിറം പച്ച നിറമായി മാറുകയും വല്ലാത്ത ദുർഗന്ധം വരികയും ചെയ്തത് തുടർന്ന് തിരിച്ച് കടയിലേക്ക് ഇറച്ചിയുമായി എത്തുകയും അതിവിടെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ കടയുടമ പറഞ്ഞത് ഇത് കേടായതല്ല അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ആളുകൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും വീണ്ടും മറ്റു ചില ആളുകൾ കൂടി കവറിലിരിക്കും ഇന്ന് വാങ്ങിയവർ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന ഇറച്ചിയാണ് അങ്ങനെ നാലോ അഞ്ചോ ആളുകൾ തിരികെ ഇവിടെ കൊണ്ടുവരികയും അത് ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയും അവരെത്തി പരിശോധന നടത്തുകയും ചെയ്തത് പ്രാഥമികമായി തന്നെ ദുർഗന്ധമുള്ളതും നിറം മാറിയതുമായ ഇറച്ചി ആയതിനാൽ നടപടിയെടുത്തിട്ടുണ്ട് കട താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി ഇത് ലാബിലേക്ക് അയക്കുകയും പരിശോധന ഫലം വന്നതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് നഗരസഭ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഈ ഇറച്ചി വാങ്ങിയ ആൾ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇതെന്തായിരുന്നു സംഭവിച്ചത് ഞാൻ രാവിലെ ഈ കടയിൽ വന്ന് ഒരു കിലോ ഇറച്ചി വാങ്ങിയിരുന്നു ഇറച്ചി വാങ്ങി ഞാനത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ വൈഫ് അത് പ്രിപ്പറേഷന് വേണ്ടി പിന്നീടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരുപാട് സ്മെല്ല് വരുന്നു സ്മെല്ല് വന്ന ഉടനെ തന്നെ അവൾ എന്നോട് പറഞ്ഞതിൽ എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാനത് മണത്ത് പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു വളരെ മോശമായ സ്മെല്ലാണ് വരുന്നത് ഞാൻ ഉടനെ തന്നെ അത് പാക്ക് ചെയ്തു തിരിച്ച് ഈ കടയിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കടക്കാരനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് വേറെ ഇറച്ചി തരാമെന്ന് പറഞ്ഞു അത് ഇന്നലെ കുറച്ച് ഇറച്ചി ബാക്കി ഉണ്ടായിരുന്നു അതിൽ നിന്നിട്ട് ചിലപ്പോൾ കുറച്ച് ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് അപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേറെ ഇറച്ചി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്ന് പക്ഷേ നിങ്ങളിവിടെ ഒരു പോർഷൻ ഇത് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നിട്ടാണല്ലോ ഈ നാട്ടുകാർക്കെല്ലാം വെട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അതിനൊന്നും പറയാൻ ആൻസർ ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല ഞാൻ പറഞ്ഞു നമ്മൾ അതെ അതെ ഈ കവറിൽ കാണുന്ന ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് വെച്ചതാണ് കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു കഴിഞ്ഞാൽ എനിക്കത് കാണിക്കണമല്ലോ ബാക്കി അവർ അത് നശിപ്പിച്ചു കളഞ്ഞു വലിച്ചെറിഞ്ഞുണ്ട് പച്ചക്കളറായി വരുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടറും അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർ ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്കൾ വന്നപ്പോൾ മറ്റു ചില ആളുകളും കൂടി തിരിച്ചു കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി അപ്പോൾ പോലീസ് ഉടനെ ഇവിടെ സ്ഥലത്തെത്തി അവർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ സമയം തന്നെ രണ്ട് മൂന്ന് പേര് വേറെ കൊണ്ടുവന്നു അവർക്കും ഇതേ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടത് അതിനുശേഷം ഇവിടുത്തെ കൗൺസിലർ വന്നു അവർ ഉടനെ തന്നെ ഇവിടുത്തെ ഗ്രൂപ്പിലിട്ടു കഴിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞ ഉടനെ വാങ്ങിയ ആളുകളെല്ലാം ഇറച്ചി ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്കും പല ആളുകൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടായി അവരെല്ലാവരും ഇപ്പോൾ കൊണ്ടുവന്നു ഇനിയും പല ആളുകളുടെ വീടുകളിലും ഇത് പെട്ടിട്ടുണ്ട് പക്ഷേ നാളെ എന്തെങ്കിലും ഒരു കുട്ടിക്കോ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് ഇവരത് ഏറ്റെടുക്കണമല്ലോ അത് മാത്രമല്ല ഇവരാണ് അതിൻ്റെ ഉത്തരവാദികൾ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് നിരവധി പേർ ഇവിടേക്ക് എത്തുകയും ഇത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പ്രാഥമികമായി തന്നെ ഇത് കേടായി ഇറച്ചിയാണെന്നും അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അവർ വ്യക്തമാക്കിയത് ഇതിൻ്റെ മറ്റു നടപടിയിലേക്ക് അവർ കിടക്കുകയാണ് മാഡം ഈ പരിശോധനയിൽ ഇത് ദുർഗന്ധമുള്ളതാണ് പഴകിയതാണെന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പ്രഥമദൃഷ്ടിയ ചീഞ്ഞതായിട്ടാണ് കണ്ടെത്തിയത് എങ്കിലും ഫർദർ ലാബ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഇറച്ചിയുടെ സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയക്കാൻ തയ്യാറാക്കുകയാണ് ബാക്കി മാസ്റ്റർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പച്ച നിറമൊക്കെ വരുന്നത് പഴകുമ്പോഴാണോ സാധാരണ സാധാരണ പഴകുമ്പോഴാണ് പച്ച നിറമൊക്കെ വരുന്നത് അങ്ങനെ സ്ലൈറ്റ് ആയിട്ടുള്ള പച്ച നിറം കണ്ടു സാധാരണ ഒരു ബീഫിൻ്റെ ക്വാളിറ്റി മീൻസ് അങ്ങനെയല്ല കണ്ടെത്തിയത് അതുകൊണ്ടാണ് അത് ലാബിലേക്ക് അയക്കുന്നത് ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റുള്ളൂ താൽക്കാലികമായി കട അടച്ചിരിക്കുകയാണ് കാരണം സ്ഥാപനത്തിന് ലൈസൻസോ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസോ മുനിസിപ്പാലിറ്റി ലൈസൻസോ ഒന്നും തന്നെ ഇല്ല പിന്നെ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് ഇല്ല അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അതിനാൽ സ്ഥാപനം താൽക്കാലികമായി അടയ്ക്കുകയാണ് ഇതൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ ലൈസൻസ് ഒന്നുമില്ലാതെയാണ് ഇത് പ്രവർത്തിച്ചത് ഒന്നുമില്ല ഒരു ലൈസൻസും ഇല്ല ഡോർ നമ്പറും ഇല്ല ഒന്നുമില്ല പേരൊന്നുമില്ല ഒന്നുമില്ല പേരും ഇല്ല ഡോർ നമ്പറില്ല ബാക്കി ഒരു ഡീറ്റെയിൽസും ഇല്ല എവിടെ നിന്നാണ് ഈ ഇറച്ചി എത്തിച്ചതെന്ന് ഇറച്ചി എത്തിക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് എരമല്ലൂർ അങ്ങനെ പല സ്ഥലങ്ങളിലെ കടകളിൽ നിന്നാണ് അവർ ഇറച്ചി കൊണ്ടുവരുന്നതെന്നാണ് ഈ വെട്ടുന്ന ആൾ പറഞ്ഞത് നമുക്ക് അതിനുള്ള ഒതന്റിക് രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നുള്ള രേഖകൾ കടയിൽ വെക്കണം എന്നാണ് പക്ഷെ അതൊന്നും തന്നെ ഈ കടയിൽ വെച്ചതായിട്ട് കാണുന്നില്ല
എന്തായാലും ഹെൽത്ത് വിഭാഗം നടപടി തുടർനടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ലൈസൻസ് ഇല്ല, ഒരു ബന്ധപ്പെട്ട രേഖകളില്ല, അതോടൊപ്പം തന്നെ ഹെൽത്ത് കാർഡ് ഇല്ല. കടകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇതിൽ കർശനമായിട്ടുള്ള നിലപാടെടുക്കുകയും ഇത്തരത്തിലുള്ള കടകൾ പൂട്ടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോഴും അതിനിടയിലാണ് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ കടകൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ റിയയും അവിടെയുള്ള ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ പലരും ഈ ഇറച്ചി തിരികെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിച്ചവരും ഉണ്ടാകില്ല ഈ കൂട്ടത്തിൽ. തീർച്ചയായും ഇത് കഴിച്ചവരും ഒരുപാട്. ഞാനിപ്പോൾ ഒരു മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന കടയല്ല ഈ ഇറച്ചി വിൽപ്പന നടത്തിയ കട, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയാണ്. ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരണ്ടല്ലോ. മറ്റൊരു കാര്യമുള്ളത് നിരവധി ആളുകൾ ഇവിടെ നിന്ന് ഈ ഇറച്ചി വാങ്ങി കൊണ്ടുപോവുകയും കഴിച്ചിട്ടുമുണ്ടാകും. കാരണം 5-6 പേരാണ് തിരികെ കൊണ്ടുവന്നത്. വലിയ രീതിയിലുള്ള ദുർഗന്ധം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ചീഞ്ഞ മണം ഉണ്ടാവുകയും നിറമാറുകയും ചെയ്തതിനെ തുടർന്ന് 5-6 ആളുകളാണ് തിരികെ കൊണ്ടുവന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഈ നഗരസഭയുടെ ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ ഈ മെസ്സേജ് പുറത്തേക്ക് വരികയുണ്ടായി, ഇത് ഇത്തരത്തിൽ ഈ കടയിൽ നിന്ന് വിൽപ്പന നടത്തി ഇറച്ചി മോശമാണെന്ന്. അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നോ നമ്മളെല്ലാവർക്കും? ഞാൻ അറിഞ്ഞത് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടുപോയ ഒരു വ്യക്തി എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. രാവിലെ ഇവിടെ വന്ന് ഇറച്ചി മേടിച്ചുകൊണ്ടുപോയി, അപ്പോൾ ഇതുപോലെ തന്നെ സ്മെല്ല് അനുഭവപ്പെട്ടപ്പോൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൗൺസിലർ എന്ന നിലയിൽ എന്നെ അറിയിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വരികയും നമ്മളുടെ ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. കാരണം ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആരും അത് ഉപയോഗിക്കരുത്, ഇതേപോലുള്ളൊരു വിഷയം ഇവിടെയുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് അറിയിപ്പായിട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇവർ പറയുന്നത് 13 കിലോ പഴയ ഇന്നലെ വെട്ടിയ ഇറച്ചി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 13 കിലോ ഇറച്ചി അവർ സൂക്ഷിക്കുന്ന സംവിധാനം ഫ്രീസറിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഫ്രീസർ ചിലപ്പോൾ ഓഫായിരിക്കും എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഫ്രീസർ അടക്കമുള്ള യാതൊരു സംവിധാനവും ഈ കടയിൽ കാണുന്നില്ല. ഇവിടെ പരിശോധിച്ചപ്പോൾ ഫ്രീസർ അടക്കം ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഫ്രീസർ ഓഫാണെങ്കിൽ അത് എന്തിനാണ് നിങ്ങൾ സപ്ലൈ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗശൂന്യമാക്കുകയും നല്ല ഇറച്ചി കൊടുക്കുകയും ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത് സപ്ലൈ ഇത് വെട്ടുന്ന ആൾക്ക് യാതൊരു വിധത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പഴകിയ ഒരു വലിയ 10 കണക്കിന് മീനെ നമ്മൾ പിടിച്ചെടുത്തത് ഈ നഗരസഭേൻ്റെ തൊട്ടടുത്ത് തന്നെ. അതിൻ്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ലൈസൻസും രേഖകളില്ലാതെ ഒരു സ്ഥാപനം ഇറച്ചിക്കട പ്രവർത്തിക്കുന്ന, ഇത്രയും ആളുകൾക്ക് വിൽപ്പന നടത്തുന്നൊക്കെ പറയുന്നത് അത്യന്തം ഗൗരവകരമായ ഒരു കാര്യം. വളരെ ഗൗരവകരമാണ്. ഇതറിഞ്ഞപ്പോൾ തന്നെ മുനിസിപ്പാലിറ്റിയിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു, വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നഗരസഭയിൽ നിന്ന് ഇടപെടേണ്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഇടപെടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. റിയ, ഈ വ്യാപകമായി പരിശോധനകൾ നടക്കുന്നുണ്ട് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ. ഈ കടയിൽ ഇതിനിടയിൽ പരിശോധന ഒന്നും ഉണ്ടായില്ലേ? ഇതുവരെ ഈ കട നമ്മൾ കഴിഞ്ഞ ദിവസം വ്യാപകമായി പരിശോധന നടത്തിയിരുന്നല്ലോ, പഴകിയ മീൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ. അതോടൊപ്പം തന്നെ ഇറച്ചി സുനാമി ഇറച്ചി വരുന്നു എന്ന് അറിഞ്ഞ് പരിശോധന നടത്തി. അപ്പോൾ ഈ കടയിലൊന്നും നമ്മൾ പരിശോധന നടത്തിയില്ലേ എന്നാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഏരിയ അല്ല, ഞാൻ കൊച്ചി സർക്കിൾ ഉദ്യോഗസ്ഥയാണ്. തൃപ്പൂണിത്തുറ സർക്കിൾ ഉദ്യോഗസ്ഥ തീർച്ചയായും ഈ പരിസരങ്ങളിൽ പരിശോധന നടത്തി കാണണം. അതിനെപ്പറ്റി എനിക്കറിയില്ല, കാരണം ഞാൻ ഈ കൺസേൺഡ് ഉദ്യോഗസ്ഥയല്ല. ഞാൻ വേറെ സർക്കിളിൽ നിന്ന് ഹോൾഡ് ഡ്യൂട്ടി എനിക്കാണ് അലോട്ട് ചെയ്തത്, അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നതാണ്. ബാക്കി വിശദാംശങ്ങളെല്ലാം കൺസേൺഡ് ഉദ്യോഗസ്ഥയ്ക്കായിരിക്കും അറിയേണ്ടാവുക. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവകരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഈ കാലത്ത് വരുമ്പോഴും എല്ലാം ന്യൂസ് പേപ്പറിലെല്ലാം എല്ലാം പറയുന്നുണ്ട് ലൈസൻസ് ഇല്ലാണ്ട് കട നടത്താൻ പാടില്ല എന്ന്. എന്നിട്ട് വരെ എത്രയും ലാഘവത്തോടെ കട നടത്തുന്ന ആളെന്ന് പറയുമ്പോൾ അത് കുറച്ച് ഭീകരമായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് കട അടയ്ക്കുകയാണ് തൽക്കാലം. 13 കിലോ പഴകി ഇറച്ചി വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് തന്നെയല്ലേ നമുക്ക് അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന 13 കിലോ വിൽപ്പന നടത്തിയെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥാപനത്തിൽ ഇപ്പം ഇത്ര ഇറച്ചിയെ കാണുന്നുള്ളൂ. അപ്പോൾ ബാക്കി അത്രയും ഇറച്ചി ആളുകൾ കൺസ്യൂം ചെയ്ത് കാണണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് അറിയില്ല. അത് കടക്കാരൻ പറഞ്ഞ അനുസരിച്ച് 13 കിലോ ആണ് വെട്ടിയത്. റിയ, സമയക്കുറവുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളും മരണങ്ങളും ഒക്കെ ആവർത്തിക്കുമ്പോഴാണ് വീണ്ടും കൊച്ചിയിൽ സമാനമായിട്ടൊരു സംഭവം ഉണ്ടാകുന്നത്. മരട് നെട്ടൂരിലാണ് ഇപ്പോൾ പഴകിയ ഇറച്ചി പിടികൂടിയിരിക്കുന്നത്. അതേസമയം തന്നെ താൽക്കാലികമായിട്ടാണ് കട അടപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ തന്നെ പറയുന്നത് ഇവിടെ പരിശോധന നടന്നിട്ടുണ്ടോ എന്നതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. ഈ പരിശോധനകളും നടപടികളും ഒക്കെ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഊരിപ്പോരാനാകുമെന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന ചോദ്യവും ഉയരുകയാണ്.